പീരുമേട് മേഖലയിലും രാവിലെ മുതൽ ശക്തമായ മഴ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പീരുമേട് താലൂക്കിൽ പെയ്തിറങ്ങിയത് 44 മില്ലിമീറ്റർ മഴയാണ്. മുല്ലപ്പെരിയർ അണക്കെട്ടിൽ ജലനിരപ്പ് 119 അടി പിന്നിട്ടു. വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേർന്നു. ജെറിൻ, പീരുമേട് താലൂക്കിൽ മഴ എപ്രകാരമാണ്? മുല്ലപ്പെരിയാർ ജലനിരപ്പ് വർദ്ധിക്കുന്നതായി അറിയുന്നു, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രണ്ടു ദിവസങ്ങൾക്ക് മുമ്പത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പീരുമേട് താലൂക്കിലാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്നത്. 205 മില്ലിമീറ്റർ മഴ വരെ പീരുമേട് താലൂക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കണക്കുകൾ കഴിഞ്ഞ 24 മണിക്കൂറിടെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 44 മില്ലിമീറ്റർ മഴ മാത്രമാണ് പീരുമേട് താലൂക്കിൽ പെയ്തിറങ്ങുന്നത്. അതായത് പീരുമേട് താലൂക്കിൽ പെയ്യുന്ന മഴയുടെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ കുമളി, അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ, കുട്ടിക്കാനം, പീരുമേട് പുകയിലുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പല പ്രദേശങ്ങളിലും തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് പീരുമേട്ടിൽ ഉള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ പീരുമേട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് മുൻ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അതിശക്തമായ കാറ്റ് ഈ പ്രദേശങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അത് തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരം വീണ ഗതാഗതം തടസ്സമുണ്ടാകുക, അതോടൊപ്പം തന്നെ അണക്കരയിൽ ഒരു കന്നാലിക്കുണ്ടിന് മുകളിലേക്ക് മരം വീണ ഒരു പശു ചാകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു ശക്തമായ കാറ്റ് ഈ പ്രദേശങ്ങളിൽ ഇന്ന് ഇല്ലാത്തതിന് വലിയൊരു ആശങ്കയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും മഴയുടെ അളവ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ ദിവസങ്ങൾ പെയ്തതിനേക്കാളും ഒക്കെ മഴയുടെ അളവ് ഇപ്പോൾ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് പീരുമേട്ടിലുള്ളത്. പ്രധാനമായും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ 119 അടിയിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 119 അടിയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാളും നേരിയ തോതിൽ മാത്രമാണ് അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയരുന്നത്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 85 മില്ലിമീറ്റർ മഴ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്നത് 17 മില്ലിമീറ്റർ മഴ മാത്രമാണ് അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും തേക്കടിയിലും ഒക്കെ തന്നെ പെയ്തിറങ്ങുന്നത്. സെക്കൻഡിൽ 2500 കനടിക്ക് അധികം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. സെക്കൻഡിൽ 300 കനടി കൂടുതൽ വെള്ളം മാത്രമാണ്, 300-400 കനടിക്കും ഇടയ്ക്ക് ഉള്ള വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. മുൻപൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മഴക്കാലത്ത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുക എന്ന് തന്നെയാണ് തമിഴ്നാട് ലക്ഷ്യം വെക്കുന്നത്. തമിഴ്നാടിന്റെ ഗൂഡല്ലൂർ, അതോടൊപ്പം തന്നെ കമ്പ പ്രദേശങ്ങളിലും ഒക്കെ ചെറിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ കൊണ്ടുപോകാൻ ഇടയില്ല. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും നേരിയ തോതിൽ തന്നെ ഉയരുകയാണ്.